സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം സ്നാപകന്റെ ജനനത്തിരുന്നാളായിരുന്നല്ലോ. അവന്റെ പിതാവ് സഖറിയ അവനെ കയ്യിലേന്തി പാടി അബ്രഹാത്തോടും സന്തതികളോടും നാഥൻ ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിയെന്ന്, നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന വാഗ്ദാനം കർത്താവിന്റെ തിരുമുൻപിൽ നീതിയോടും നിഷ്കളങ്കതയോടും കൂടെ നാം നടക്കേണ്ടതിന് അവിടുന്ന് ഇടയാക്കി. ഇങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ നീതിയോടും വിശ്വസ്തയോടും നടന്ന അബ്രഹാത്തിന്റെ വഴിത്തുടക്കം നാം ഇന്ന് കാണുകയാണ്. ഉൽപ്പത്തി 12 തൊട്ടു മുൻപേ ഉൽപ്പത്തി 11 ഒരു തലമുറ വിവരണത്തിന്റെയും ദേശാടന ചരിത്രത്തിന്റെയും കണ്ണി മാത്രമായിരുന്നു അബ്രഹാം. എ മിയ നൊട്ടേഷൻ. അവിടെ നിന്ന് ദൈവം അവനെ തിരഞ്ഞെടുത്ത് അവന്റെ തനിമയിൽ നിന്ന് സിംഗുലാരിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ദൈവം ഒരു വാഗ്ദാനത്തിന്റെ നിറവ് ആരംഭിക്കുകയാണ്. ഇതാണ് നാം ഇന്ന് വായിച്ചറിയുന്നത്. നീ സകല ജനതകൾക്കും അനുഗ്രഹത്തിന് കാരണമാകുമെന്ന വരം നാഥൻ അവനരുളുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ആദത്തിന്റെ പാപത്തിഴക്കങ്ങളും അതിന്റെ പരിണത ഫലങ്ങളും എങ്ങനെ നമ്മയും തീണ്ടുന്നുവെന്ന്. കുറ്റത്തിന്റെയും ശിക്ഷയുടെയും ഒരു തീരാവൃത്തവും ഇതിവൃത്തവും കടന്നിത രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ആധിക്യങ്ങളെ മുൻനിർത്തിയാണ് തിരുവചനം സംസാരിക്കുന്നത്. നീ മൂലം സകലരും അനുഗ്രഹീതരാകും. ലോകത്തിനാകെ അനുഗ്രഹപാത്രങ്ങളാകാൻ നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് അബ്രഹാത്തിന്റെ ജീവിതപാഠം നമുക്ക് തരുന്ന തീർപ്പ്. ഇത് നമ്മുടെ ദൈവിക പൂർണിമകളുടെ കഥയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ദി ഗ്രേറ്റ് ഹോം കമ്മിങ്. ഫിലിപ്പിയർ 3:13 മുതൽ ശ്രീഹ പറയുകയായിരുന്നു, തന്റെ ഉന്നതമായ വിളിക്കനുസരിച്ച് താൻ എങ്ങനെ ക്രിസ്തു പൂർണതയിലേക്ക് പടിപടിയായി കയറുന്നുവെന്ന്. ഇതുപോലെ തന്നെ ദൈവവഴിയിലുള്ള അബ്രഹാമിന്റെ യാത്രയിൽ അവൻ കൂടാരമിളക്കിയും കൂടാരമടിച്ചും മുന്നേറുകയാണ് പടിപടിയായി. സാറായി അബ്രഹാമിന്റെ പെങ്ങളായി കാണപ്പെട്ട് ഒടുവിൽ അവളെ മറ്റാരോ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒടുക്കം അവൾ അബ്രഹാമിന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ഇതിവൃത്തമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 3. ഇന്ന് അധ്യായം 12 പിന്നെ 20-26 അധ്യായങ്ങളിലുമുണ്ട്. ഇന്നലെ നാം കണ്ടൊരു പ്രയോഗം ടൈപ്പ് എന്നത് ചേർത്ത് വായിച്ചാൽ ഇപ്രകാരം ഒരു ആശയമുദ്ര ടൈപ്പ് സീൻ ആണിത്. ഈ 3 വെച്ച് ഇന്ന് ഉൽപ്പത്തി 12 വിവരണമാണ് ഏറ്റവും കാച്ചിക്കുറുക്കിയത്. ഈജിപ്ത്, ഫറവോ, പെണ്ണുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുന്നു, ആണുങ്ങൾ കൊല്ലപ്പെടുന്നു, മഹാമാരി, വേഗം ഇവളെയും കൊണ്ട് പുറത്തേക്ക് പോവുക, കാലേഖ് വാലേഖ് എന്ന ഫറവോയുടെ ഈർഷ്യപൂണ്ട ആജ്ഞാശക്തിയും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇത് വരാനിരിക്കുന്ന ഈജിപ്തിന്റെ അടിമത്തവും അതിൽ നിന്ന് ദൈവം സാധ്യമാക്കുന്ന പുറപ്പാടനുഭവവും മുന്നേ കാച്ചിക്കുറുക്കി വിവരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. നാഥൻ അബ്രഹാമിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് മുന്നോട്ട് പോവുക എന്ന്. ലേഖ് ലേഖ. ഇത് ഏകദേശം ഫറവോയുടെ ആജ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അതിനെ ചൂഴ്ന്നു നിൽക്കുന്നത് ഈർഷ്യയോ നീരസമോ അല്ല, ഒരു ധാർമ്മികമായ ആജ്ഞയാണ്, ആൻ എത്തിക്കൽ മാൻഡേറ്റ്. മനുഷ്യരുടെ തന്ത്രങ്ങളും വ്യവഹാരങ്ങളും സ്ട്രാറ്റജിംസ് ദൈവം തന്റെ ഹിതത്തിനായി പുതുക്കി പണിയുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. ഇന്ന് സങ്കീർത്തനം 33:12 മുതൽ ഇപ്രകാരം ലോകത്തിന്റെ തന്ത്രങ്ങളെ സ്ട്രാറ്റജിംസ് നിഷ്പ്രഭമാക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നാം കാണും. ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ ദൈവം തന്നെയാണ് മനുഷ്യന്റെ ചരിത്രഗതികളെയും നയിക്കുന്നത്. വ്യക്തിചരിത്രമായാൽ പോലും താരകങ്ങളെ മെനഞ്ഞ അതേ വിരലുകൾ നമ്മെ ഓരോരുത്തരെയും മെനയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ബോധ്യം നമ്മെ അഹംഭാവത്തിലേക്കല്ല, ദൈവത്തിന്റെ മഹത്വം പ്രസരിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ് നമ്മെ വഴി നടത്തേണ്ടത്. അബ്രഹാത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ സകല ജനതകളുടെയും ആദ്യ ഫലങ്ങളായി മാറുന്നു. അങ്ങനെ നീതിയിലും വിശുദ്ധിയിലും നാം ലോകത്തിന് മുൻപിൽ ദൈവത്തിന്റെ പ്രകാശമായി തീരുകയാണ്. സർവപ്രപഞ്ച സംവിധാനങ്ങളെയും ചമച്ചവൻ എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി അറിയുകയും സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇൻഡിവിജ്വൽ സിംഗുലാരിറ്റി നാം ആദ്യം കണ്ടതുപോലെ ദൈവം നമ്മിൽ ഏകാഗ്രമാകുന്നത് പോലെയാണത്. യഹാദ്, അതായത് ദൈവം നമ്മെ അത്ര തനിമയോടെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം അവന്റെ ഏകജാതനെ പോലെ പ്രിയങ്കരരായി മാറുന്നു. യഹീദ്, നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്ന സുന്ദര രഹസ്യം തന്നെയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആപ്ലൂസ് എന്നൊരു വാക്കുകൊണ്ട് നാം കാണുകയായിരുന്നു. ഏകാഗ്രതയെ കുറിക്കുന്ന വാക്കും ഔദാര്യശീലത്തെ കുറിക്കുന്ന വാക്കുമാണത്. ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹത്തിൽ അത്രമാത്രം നമ്മിൽ ഉദാരമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഫോക്കസ്. ദൈവിക പദ്ധതികളുടെ ഹൃദയഭാഗത്ത് മനുഷ്യനാണ് നിലകൊള്ളുന്നത്. മനുഷ്യന്റെ അളവാകട്ടെ ക്രിസ്തുവുമാണ്. എഫേസ്യർ 2:10-4:13. ഇന്ന് സുവിശേഷത്തിലും നാം ഈ അളവിനെ കുറിച്ച് ധ്യാനിക്കും. സങ്കീർത്തകൻ പറയുന്നു, നമ്മെ ചമച്ച അതേ വചനം തന്നെയാണ് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സ്തുതിയുടെ ഒരു പുതുഗീതം നമ്മിൽ ഉയരുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആത്മാവും ശരീരവും ദൈവത്തിലേക്ക് ആനന്ദത്തോടെ അണയുന്നുവെന്ന് ഇന്ന് സങ്കീർത്തകൻ പറയുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നു ആത്മാവിന്റെയും ശരീരത്തിന്റെയും അധികാരി ദൈവം മാത്രമാണ് എന്ന്. അതായത് മനുഷ്യന്റെ സമഗ്രതകളുടെ തീർപ്പ് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഈ ഒരു അർത്ഥത്തിൽ വേണം ഇന്ന് വിധി തീർപ്പുകളെ സൂക്ഷിക്കണമെന്ന് നാഥൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. മത്തായി 7:15 മുതൽ മനുഷ്യനെ സംബന്ധിച്ച് വിധി തീർപ്പ് ദൈവത്തിന് മാത്രമേ സാധിക്കൂ.
നിന്റെ സഹോദരൻ എന്ന പ്രയോഗം ഉൽപ്പത്തിയുടെ വ്യവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും ഒരേ ദൈവപിതാവിൻ്റെ മക്കളാണ് എന്ന ഉൽപ്പത്തി ബോധ്യം. വിധി വിധി വിധി, അളവ് 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 എന്ന വാക്സഞ്ചയങ്ങളുടെ സമാന്തരം നാഥനിവിടെ വരച്ചിട്ടിട്ടുണ്ട്. ദൈവത്തിന് മാത്രമാണ് മനുഷ്യനെ വിധിക്കാനുള്ള വലിപ്പമുള്ളൂ. ദൈവമാകട്ടെ ക്രിസ്തുവിനെ മനുഷ്യൻ്റെ വിധിയും ക്രൈറ്റീരിയൻ അളവും മെഷറാക്കിയിരിക്കുന്നു. സ്നേഹമില്ലാത്ത യാതൊരു വിലയിരുത്തലും നാം നടത്തരുത്. വിധി തീർപ്പുകൾ നടത്താത്തപ്പോൾ പോലും കണ്ണിലെ പൊടിയും തടിക്കഷ്ണവും തമ്മിലുള്ള താരതമ്യം നാഥനിവിടെ വരച്ചിടുന്നുണ്ട്. അറക്കപ്പൊടിയും തടിക്കഷ്ണവുമാണത്. അങ്ങനെയാണെങ്കിൽ ഒരു മരപ്പണിക്കാരൻ്റെ മണമുള്ള ഒരു രൂപകം തന്നെയാണിത്. ഇവൻ ഒരു തച്ചൻ്റെ മകനല്ലേ എന്നൊരു തീരെഴുത്ത് നാട്ടുകാർ അവനെതിരെ നടത്തിയത് ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരു വിധി തീർപ്പ്. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നാം ഇത്ര ശ്രദ്ധാലുക്കളാകുന്നുവെങ്കിൽ ആൻഡ് ഐ ഫോർ ഡീറ്റെയിൽസ്, അവൻ്റെ ചെറിയ കുറ്റങ്ങളെപ്പോലും ചികഞ്ഞെടുക്കാനുള്ള നമ്മുടെ വ്യഗ്രത, അത് മനുഷ്യനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ഹിതങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായിരുന്നു. മനുഷ്യൻ്റെ ഉള്ളാഴങ്ങളുടെ ദൈവ വലിപ്പം കാണാൻ നാം പകരം അത് ഉപയോഗിച്ചിരുന്നെങ്കിലോ? ദൈവം ഓരോരുത്തരെയും എത്ര വിശിഷ്ടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാം അപ്പോൾ തിരിച്ചറിഞ്ഞേനെ. പെക്യൂലിയർ പൊസഷൻ, ദൈവത്തിന്റെ വിശിഷ്ട നിധികളാണ് നമ്മൾ. ഇന്ന് തിരുവചനം ഒന്നാകെ നമ്മെ ഓർമ്മിപ്പിച്ചതും ഇത് തന്നെയാണ്.